അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഖാദിമീങ്ങളിൽപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന മഹാൻ്റെ മഖ്ബറയാണെന്ന് പറയപ്പെടുന്നു. ഇത് സലാലയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ത്വാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മഹാനെ പറ്റി അവിടുത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഖുർആനിലെ ചരിത്രം ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് സിംഹാസനം എടുത്തുകൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടപ്പോൾ, കാല ഇഫിരീത്തു മിനൽ ജിന്ന്, ജിന്നുകളുടെ നേതാവ് പറഞ്ഞു തങ്ങളിവിടെ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാം അത് പറ്റൂല, അതിനേക്കാൾ എളുപ്പത്തിൽ എത്തണമെന്ന് പറഞ്ഞപ്പോൾ, കാല കിതാബ് മിനൽ ഇൽമ്, ഒരു മഹാനായ മനുഷ്യൻ, കിതാബിലെ അറിവുള്ള ഒരു മനുഷ്യൻ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഖബലാൻ തർഫുഖ്, കണ്ണ് അടിച്ച് തുറക്കുന്നതിന് മുമ്പ് എത്തിച്ചു തരാ എന്ന് പറഞ്ഞ ആ മഹാനായ ആസിഫ് ഇബ്നു ബർഖിയ തങ്ങളുടെ മഖ്ബറയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകി, എല്ലാ നിലക്കുമുള്ള അല്ലാഹുവിൻ്റെ കരുണയും റഹ്മത്തും ഞങ്ങൾക്ക് അല്ലാഹു ചൊരിഞ്ഞു തരുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു സിയാരത്തിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതാണ് മഖ്ബറ. വിജനമായൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.